കൗമാര കായിക മാമാങ്കത്തിന് തിരിതെളിയുകയാണ്. സംസ്ഥാന സ്കൂൾ കായിക മേളയുടെ ഉദ്ഘാടന ചടങ്ങ് ഇപ്പോൾ കൊച്ചിയിൽ പുരോഗമിക്കുകയാണ്. പൊതുവിദ്യാഭ്യാസ വകുപ്പ് ഡയറക്ടർ ജീവൻ ബാബു പതാക ഉയർത്തി. അഭിവാദ്യം സ്വീകരിക്കുന്നു ഫ്രം ദ ടീം കൊല്ലം. മാർച്ച് പാസ്റ്റ് അല്പം കൂടെ വേഗത്തിലാക്കണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്. ടീമുകൾ തമ്മിൽ ഗ്യാപ്പ് വരാതെ ടീമുകൾ തമ്മിലുള്ള അകലം പരമാവധി കുറച്ച് അല്പം കൂടി ഉഷാറാക്കണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്. വിഷ്ണു പ്രകാശ് നമ്മുടെ കൂടെയുണ്ട്. വിഷ്ണു, ഒരു ഒളിമ്പിക്സ് മാതൃകയിൽ വിശാലമായി തന്നെ ഒരുപാട് പ്രത്യേകതകളോട് കൂടിയാണ് ഇത്തവണത്തെ സംസ്ഥാന സ്കൂൾ കായികമേള എത്തുന്നത്. വിദ്യാർത്ഥികളുടെ കായിക താരങ്ങളുടെ മാർച്ച് പാസ്റ്റ് ഇപ്പോൾ പുരോഗമിക്കുകയാണ്. എവിടെ വരെയായി കാര്യങ്ങൾ? പൂജ, വളരെ വർണ്ണാഭമായ ഒരു ചടങ്ങാണ് ഇവിടെ എറണാകുളത്ത് മഹാരാജാസ് മൈതാനത്ത് സംസ്ഥാന സ്കൂൾ കായികമേളയുടെ ഉദ്ഘാടനത്തോടനുബന്ധിച്ച് നടക്കുന്നത്. 14 ജില്ലകൾക്ക് പുറമെ ഇത്തവണത്തെ സവിശേഷത എന്ന് പറയുന്നത് ഗൾഫിൽ നിന്നുള്ള ഒരു സംഘം വരുന്നുണ്ട്. അതടക്കം മൊത്തം 15 ടീമുകളാണ് ഇത്തരത്തിൽ ഈ വർഷത്തെ സംസ്ഥാന സ്കൂൾ കായികമേളയിൽ മാറ്റിയൊരുക്കുന്നത്. ഒളിമ്പിക്സ് മാതൃകയിൽ ചരിത്രത്തിൽ ആദ്യമായി ഇന്ത്യൻ സംസ്ഥാനത്ത് തന്നെ ഇന്ത്യൻ രാജ്യത്ത് തന്നെ മറ്റൊരു സംസ്ഥാനവും ഇതുവരെ ചെയ്യാത്ത രീതിയിൽ സ്കൂൾ ഗെയിംസും അതുപോലെ തന്നെ ഗെയിംസും അത്ലറ്റിക്സും ഒരുമിച്ച് കൊണ്ടു നടക്കുന്ന ഒരു കായികമേളയാണ് ഇത്തവണ കേരളം അവതരിപ്പിക്കുന്നത്. ഏതായാലും ഒരുപാട് സവിശേഷതകളുണ്ട്. അതുപോലെ തന്നെ ഭിന്നശേഷി വകുപ്പ് കുട്ടികളുടെ അവരെയും സംസ്ഥാന കായികമേളയുടെ ഭാഗമായി ആദ്യമായി എത്തുന്നു എന്നുള്ളൊരു സവിശേഷതയുമുണ്ട്. ഏതായാലും ഇപ്പോൾ ഇവിടെ ഉദ്ഘാടന ചടങ്ങുകൾ അല്പം മുമ്പാണ് ആരംഭിച്ചത്. പതാക ഉയർത്തലോടുകൂടി ചടങ്ങുകൾ ആരംഭിച്ചു. ഇപ്പോൾ നമുക്ക് പിന്നിൽ കാണാവുന്നത് വിദ്യാർത്ഥികളുടെ മാർച്ച് പാസ്റ്റ് ആണ്. ഓരോ ജില്ലയും പ്രതിനിധീകരിച്ച് അതുപോലെ തന്നെ ഗൾഫ് സ്കൂളുകളെയും പ്രതിനിധീകരിച്ചുകൊണ്ടുള്ള കുട്ടികൾ ഇവിടെ എറണാകുളം മഹാരാജാസ് മൈതാനത്ത് മാർച്ച് പാസ്റ്റ് നടത്തി മുന്നേറുകയാണ്. അതുപോലെ തന്നെ വേദിയിൽ മന്ത്രി വി ശിവൻകുട്ടി ഇവരെ അഭിവാദ്യം ചെയ്യുന്നുമുണ്ട്. ആ ഒരു ചടങ്ങാണ് ഇപ്പോൾ നടക്കുന്നത്. അല്പസമയത്തിനകം 3500 കുട്ടികളാണ് ഈ മാർച്ച് പാസ്റ്റിൽ പങ്കെടുക്കുന്നത്. വിവിധ ജില്ലകളെ പ്രതിനിധീകരിച്ച് വരുന്ന ജില്ലകൾ ഏകദേശം 25,000 വരുന്ന കായിക താരങ്ങളാണ് ഈ 7 ദിവസം നീണ്ടു നിൽക്കുന്ന കായികമേളയിൽ ഭാഗമാകുന്നത്. നാളെ മുതൽ മത്സരങ്ങൾ ആരംഭിക്കും. ഇന്ന് ഔദ്യോഗികമായുള്ള ഉദ്ഘാടന ചടങ്ങാണ് ആരംഭിക്കുന്നത്. വി ശിവൻകുട്ടിയും ഒളിമ്പ്യൻ പി ആർ ശ്രീജേഷും കൂടി ചേർന്ന് നടക്കുന്ന അവർ രണ്ടുപേരും ഒരുമിച്ച് ദീപശിഖ കത്തിക്കുന്നതോടുകൂടിയാണ് ഈ ചടങ്ങുകൾ ആരംഭിക്കുന്നത്. പത്മശ്രീ മെഗാസ്റ്റാർ മമ്മൂട്ടിയാണ് ഈ ചടങ്ങിൻ്റെ സാംസ്കാരിക പരിപാടികളുടെ ഉദ്ഘാടനം. അദ്ദേഹം ഇപ്പോൾ വേദിയിലോട്ട് കടന്നു വരികയാണ്. അദ്ദേഹം വേദിയിലോട്ട് എത്തുന്നുണ്ട്. അതുപോലെ തന്നെ വലിയ രീതിയിലുള്ള ഒരുക്കങ്ങൾ ഇതിനായി തയ്യാറെടുത്തിട്ടുണ്ട്. ട്രാക്ക് അടക്കമുള്ള കാര്യങ്ങളിലെല്ലാം വലിയ ഒരു തയ്യാറെടുപ്പുകൾ നടന്നിട്ടുണ്ട്. 17 വേദികളിലായാണ് എറണാകുളം ജില്ലയിൽ ഇനി 11 മുതൽ 11 വരെയാണ് ഈ മത്സരം സംസ്ഥാന സ്കൂൾ കായികമേള നടക്കുന്നത്. അതിനുവേണ്ടി 17 വേദികളിലായിട്ടാണ് മത്സരം പുരോഗമിക്കുന്നത്. ഏതായാലും ഇപ്പോൾ വർണ്ണാഭമായ മാർച്ച് പാസ്റ്റ് ആരംഭിച്ചിരിക്കുന്നു. അതിനുശേഷം പിന്നീട് വേദിയിൽ ഒരുക്കിയിരിക്കുന്ന പ്രത്യേക ടോർച്ചിൽ ഒരു ഭാഗ്യചിഹ്നമായ തക്കുടു എന്ന അണ്ണാർക്കണ്ണനാണ് ഭാഗ്യചിഹ്നം. ആ അണ്ണാർക്കണ്ണൻ ഒരു ഒളിമ്പിക് ദീപശിഖയോട് തോന്നിപ്പിക്കുന്ന ഒരു ദീപശിഖ ഉണ്ട്. ആ ദീപശിഖയിൽ ഇത്തരത്തിൽ വി ശിവൻകുട്ടിയും പി ആർ ശ്രീജേഷും കൂടി തിരിതെളിക്കുന്നതോടെ ഈ വർഷത്തെ സംസ്ഥാന സ്കൂൾ കായികമേളയ്ക്ക് ഔദ്യോഗികമായ ഉദ്ഘാടനം ആകും. മാർച്ച് പാസ്റ്റിന് പിന്നാലെ പല കേരളത്തിൻ്റെ തന്നെ പല സംസ്ഥാനങ്ങളിൽ നിന്നും ദീപശിഖ പ്രയാണം നടത്തിയാണ് ഇത്തരത്തിൽ ഈ മേളയുടെ പ്രധാന വേദിയായ എറണാകുളത്തോട്ട് എത്തിയിരിക്കുന്നത്. ഈ വർഷത്തെ മറ്റൊരു പ്രധാന പ്രത്യേകത എന്ന് പറയുന്നത് മുഖ്യമന്ത്രിയുടെ പേരിൽ നൽകുന്ന എവർ റോളിംഗ് ട്രോഫി സമ്മാനമായി നൽകുന്നു എന്നുള്ളതുണ്ട്. ആ ട്രോഫി സംസ്ഥാനത്തിൻ്റെ ആദ്യമായിട്ടാണ് ഇത്തരത്തിലൊരു എവർ റോളിംഗ് ട്രോഫി സംസ്ഥാന സ്കൂൾ കായികമേളയ്ക്ക് നൽകി വരുന്നത്. അത് മുതിർന്ന ഈ ഏറ്റവും കൂടുതൽ ഗെയിംസിലും അതുപോലെ തന്നെ അത്ലറ്റിക്സിലും വിജയിക്കുന്ന അതിൽ കൂടുതൽ പോയിന്റ് നേടുന്ന സംസ്ഥാനത്തെ ജില്ലയ്ക്കാണ് ഈ ഇത്തവണത്തെ ഓവറോൾ ജേതാവുക. ആ ജേതാവിന് നൽകുന്ന ട്രോഫി മുഖ്യമന്ത്രിയുടെ ട്രോഫി ഇവിടെ നമുക്ക് കാണാൻ സാധിക്കും. അത്തരത്തിൽ വലിയ ഒരുക്കങ്ങൾ മുന്നൊരുക്കങ്ങൾ നടക്കുന്നുണ്ട്. 3500 കുട്ടികളാണ് ഈ മലപ്പുറം ജില്ലയ്ക്ക് പിന്നാലെ
3500 കുട്ടികളാണ് ഈ മാർച്ച് പാസ്റ്റിൽ പങ്കെടുക്കുന്നത് വിവിധ ജില്ലകളെ പ്രതിനിധീകരിച്ച് ആൽഫബറ്റിക് ഓർഡറിൽ ആലപ്പുഴ തുടങ്ങി ആരംഭിച്ച് 14 ജില്ലകളും അതുപോലെ തന്നെ ഗൾഫിൽ നിന്നുള്ള പ്രത്യേക സംഘം ആദ്യമായിട്ടാണ് കേരള സിലബസ് ഗൾഫിൽ കേരള സിലബസ് പഠിക്കുന്ന വിദ്യാർത്ഥികളും ഈ മേളയുടെ ഭാഗമായി എത്തുന്നത് 50 വരുന്ന ഒരു സംഘം ഈ മേളയ്ക്കായി എത്തിയിട്ടുണ്ട് അവരെ ഇന്ന് രാവിലെ വലിയ രീതിയിൽ ഒരു സ്വീകരണം അടക്കം നൽകി മന്ത്രി വി ശിവകുട്ടി തന്നെ നേരിട്ട് അവരെ എയർപോർട്ടിൽ നിന്ന് സ്വീകരിച്ച് കൊണ്ടുവരുന്ന ഒരു ശരി വിഷ്ണു എന്തായാലും രാജ്യത്ത് ആദ്യമായിട്ടാണ് ഒരു സംസ്ഥാനം ഒളിമ്പിക്സ് മാതൃകയിൽ കായികമേള സംഘടിപ്പിക്കുന്നത്